അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠനം 442. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ലില്ലാഹി ദ്ദീനുൽ ഖാലിസ് والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، على أريوغا لله الدين الخالص الله لمعطرم അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. വല്ലദീന തഖദു മിന്ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവർ പറയുന്നു മാ നഅബുദുഹും ഇല്ലാ ലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്നവർ പറയുന്നു. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, എന്നാൽ ഏതൊരു കാര്യത്തിൽ അവർ തർക്കിക്കുന്നുവോ അതിൽ അല്ലാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫ്ഫാർ, നുണയനും നന്ദി കെട്ടവനുമായിട്ടുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നേർവഴിയിലാക്കുകയില്ല തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ വിശദീകരിച്ചത് ദീൻ പിന്നെ കീഴ്വണക്കം, അത് അല്ലാഹുവിന് മാത്രമാക്കി അല്ലാഹുവിന് ഇബാദത്ത് എടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. അതിന്റെ ഒരു സ്ഥിരീകരണമാണ് ഈ ആയത്തിൽ അലാ അറിയണം ലില്ലാഹി ദീനുൽ ഖാലിസ് എന്ന് പറഞ്ഞത്. അല്ലാഹുവിനാണ് പിന്നെ ശരിയായ ദീൻ. ചാൽ ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം ഇവിടെ, ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ അഖ്ലസ ഫീഹിൽ ആമിലു ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലാ, അല്ലാഹുവിന് മാത്രം തനിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നയാൾ പ്രവർത്തിക്കുന്ന അമല് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അതിൽ മറ്റൊരാളെ പങ്കാളിയാക്കിയാൽ, അത് അവനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലായാലും അവന് ഇബാദത്തെടുക്കുക എന്ന നിലക്കായാലും രണ്ടും അല്ലാഹു തആല സ്വീകരിക്കില്ല. പക്ഷെ ഒന്ന് വളരെ ഗുരുതരമായിട്ടുള്ള അപകടം പിടിച്ച വലിയ ശിർക്ക് എന്ന് പറയുന്ന സംഗതിയാണ്, മറ്റേത് ആ ശിർക്കുൽ അസ്ഗർ എന്ന് പറയുന്ന ലോകമാന്യമാണ്. രണ്ടാണെങ്കിലും അത് തെറ്റു തന്നെയാണ്. ഇനി അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ഇമാം ഖത്താദ റളിയല്ലാഹുവിന്റെ വിശദീകരണം അവിടെ അല്ലാഹുവിനാണ് പിന്നെ തനിച്ച ദീൻ എന്ന് പറഞ്ഞാൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ആരാധിക്കപ്പെടാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ താല്പര്യം. എന്നിട്ട് അതെന്തിനാ പറയുന്നത്? അല്ലാഹുവിന് പുറമെ മറ്റു പല വസ്തുക്കളെയും ആരാധ്യന്മാരായി സ്ഥാപിച്ചിട്ടുള്ള കുറെ ആളുകളുണ്ട് ഇവിടെ, അവരുടെ നിലപാടുകളെ എതിർക്കാനാണ്. അതുകൊണ്ടാണ് ഇബ്നു കസീർ പറയുന്നത് തുമ്മ അഖ്ബർ തആലാ ഉബ്ബാദിൽ അസ്ലാമി മിനൽ മുശ്രിക്കീന, ബഹുദൈവ ആരാധകന്മാരിൽപ്പെട്ട ബിംബാരാധകരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു അന്നഹും യഖൂലൂൻ, അവർ പറയുന്നതായി മാ നഅബുദുഹും ഇല്ലാ ലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ആണ് ഈ ദൈവങ്ങൾക്ക് ഞങ്ങൾ ആരാധന ചെയ്യുന്നത്. അതായത് ഇന്നമാ യഹ്മിലുഹും അലാ ഇബാദത്തിഹിം ലഹും, ഈ മുശ്രിക്കുകൾ ആ ബിംബങ്ങൾക്ക് ആരാധന ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് അന്നഹും അമദു ഇലാ അസ്നാമിൻ, ബിംബങ്ങളെ അവർ ലക്ഷ്യം വെച്ചു. ഇത്തഖദൂ ആലാ സുവരിൽ മലായിക്കത്തിൽ മുഖർബീന ഫിസാമിഹിം, അവരുടെ വാദപ്രകാരം അള്ളാഹുലേക്ക് അലാ സുവരിൽ മലായിക്കത്തിൽ മുഖരീബീന, അള്ളാഹുലേക്ക് ഇവരെ അടുപ്പിക്കുന്ന മലക്കുകളുടെ രൂപത്തിൽ അവരുണ്ടാക്കിയ ബിംബങ്ങൾ, എന്നിട്ട് ഫഅബദു തിൽക്ക സുവറ, ആ രൂപങ്ങളെ അവർ ആരാധിച്ചു. തൻസീലൻ ലിദാലിക മൻസിലത്ത ഇബാദത്തിഹിമുൽ മലായിക്ക, മലക്കുകൾക്ക് ആരാധന ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് ആ രൂപങ്ങൾ അവർ പ്രതിഷ്ഠിച്ചുകൊണ്ട്
അരൂപങ്ങൾക്ക് അവർ ആരാധിച്ചു. ലിയശ്ഫഉലഹും ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഈ രൂപങ്ങൾ അവർക്ക് ശുപാർശ ചെയ്യാൻ. ഫീ നസ്രിഹിം റിസ്ഖിഹിം, അവരുടെ ഭക്ഷണത്തിലും അവരെ സഹായിക്കുന്ന വിഷയത്തിലും. ഒമാ യലൂബുഹും മിൻ അംരി ദുനിയാ, ദുനിയാവിന്റെ വിഷയത്തിൽ അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളിലുമൊക്കെ അവർക്ക് സഹായിക്കാനും ശുപാർശ ചെയ്യാനും. ഫമ്മൽ മഹാദു, എന്നാ പരലോക ജീവിതമായിട്ട് ബന്ധപ്പെട്ടോ. ഫഖാനു ജാഹിദീന ലഹു കാഫിരീന ബിഹി, മരിച്ചതിനു ശേഷം പിന്നൊരു ജീവിതം എന്നത് അവർ നിഷേധിക്കുന്നവരും തള്ളിക്കളയുന്നവരുമായിരുന്നു. അപ്പൊ അവർ പിന്നെ ഈ ശുപാർശ പ്രതീക്ഷിച്ചിരുന്നത് ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രമാണ്. എന്നിട്ട് അവർ പറഞ്ഞു, മാൻ അബുദുഹും, ഞങ്ങൾ ഈ ബിംബങ്ങൾക്ക് ആരാധിക്കുന്നത് ഇല്ലാ ലി ഉഖദ്ബുന ഇല്ലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ്. അവിടെ ബിഗസി രേഖപ്പെടുത്തുന്നത് കാണാം എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അതായത് പിന്നെ ഇല്ലി യസ്ഫഉലന വയുഖദ്ബുനന ഇൻദഹു മൻസലതൻ, അള്ളാഹുന്റെ അടുക്കൽ ഒരു സ്ഥാനം ഞങ്ങൾക്ക് ഇവരുണ്ടാക്കി തരാനും ഞങ്ങളെ ഭൗതിക കാര്യങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് വലിഹാദാ കാനു യഖൂലുന ഫീ തൽബിയത്തിഹിം, ഹജ്ജിന്റെ സമയത്ത് തൽബിയത്തിൽ അവർ പറയാറുണ്ടായിരുന്നു, ജാഹിലിയ കാലത്ത്, ലബ്ബൈക ലാ ശരീക ലക, ഇല്ലാ ശരീക ലഹു വലക, തംലിക്കുഹു വമാ മലക, അള്ളാഹുവിന് ഒരു പങ്കാളിയുണ്ട്, ആ പങ്കാളിയും ആ പങ്കാളിക്ക് കുറെ അധികാരങ്ങളുണ്ട്, ആ അധികാരവും അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്ന് അവർ പറഞ്ഞിരുന്നത്. ഇത് അവർക്ക് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസത്തിന്റെ തെളിവല്ല. അങ്ങനെ ചില സാധുക്കൾ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കലുണ്ട്, അള്ളാഹുവിന് ഒരു തലക്കുള്ള പങ്കാളിയെ സ്ഥാപിക്കുന്നതോടുകൂടെ പടച്ച റബ്ബിനെ കുറിച്ച് അവർ വിഷലിപ്തമായ ആശയങ്ങളാണ് കൊണ്ടു നടക്കുന്നതെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വഹാദിഹി ശുബഹത്തു, ഇബ്നു കസീർ പറയാം വഹാദിഹി ശുബഹത്തു, ഈ ഒരു സംശയം, അതായത് അള്ളാഹുവിന് ഒരു തരം പങ്കാളികളുണ്ട് എന്ന് പറയുന്ന ഈ സംശയം, ഹിയല്ലത്തി ഇഅ്തമദഹൽ മുശ്രിക്കൂന ഫി ഖദീമി ദഹരി വഹദീസിഹി, അത് മുൻകാലങ്ങളിലും അതേപോലെ തന്നെ പുതിയ കാലഘട്ടങ്ങളിലും ഒക്കെ ബഹുദൈവ ആരാധകന്മാർ അവർ കൊണ്ടു നടന്നിരുന്ന ഒരു വിശ്വാസമാണ്. എന്നാൽ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ അതിനെ നിരാകരിച്ചുകൊണ്ടും അങ്ങനെ ചെയ്യരുതെന്ന് വിലക്കിക്കൊണ്ടുമാണ് വന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിന് മാത്രം അവന് ഒരു തരം പങ്കാളികളും ഇല്ലാത്ത നിലക്ക്, അപ്പൊ ഒരു തരം പങ്കാളികൾ ഉണ്ട് എന്ന് പറഞ്ഞവരാ ഇവര്, ഒരു തരം പങ്കാളികളും ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് അമ്പിയാക്കൾ വന്നത്. അള്ളാഹു താല ഒരിക്കലും തന്നെ സമ്മതിച്ചിട്ടില്ലാത്ത, അള്ളാഹു താല പൊരുത്തപ്പെട്ടിട്ടില്ലാത്ത, മറിച്ച് അള്ളാഹു ശക്തമായ ദേഷ്യത്തോടെ കാണുകയും വിലക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഒരു വിശ്വാസമാണ് സ്വന്തമായി ഇവർ നനഞ്ഞുണ്ടാക്കിയത്, അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന വാദം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പങ്കാളിത്തത്തെ 100% നിരാകരിച്ചുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞത് കാണാം. ഉദാഹരണമായി സൂറത്തുൻ നഹലിന്റെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ബിംബങ്ങളെ ഒഴിവാക്കണം എന്ന് പറയാൻ ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലി ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് വഹയി നൽകിക്കൊണ്ട് മാത്രമാണ് ഓരോ പ്രവാചകന്മാരെയും നബിയെ തങ്ങൾക്ക് മുമ്പും നാം അയച്ചിട്ടുള്ളത് എന്ന്. അതോടൊപ്പം തന്നെ വഅഖ്ബർ ഇബ്നു കസീർ വീണ്ടും പറയുന്നു, അള്ളാഹു തആല അറിയിക്കുന്നു, അന്നൽ മലായികത്തൽ ലത്തീ ഫിസ്സമാവാത്തി മിനൽ മുഖറബീന വഗൈരിഹിം കുല്ലുഹും അബീദുൻ ഖാലിഊന ലില്ലാ ലാ യശ്ഫഊന ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി ലിമൻ ഇർതലാ, ബഹുമാനപ്പെട്ട മലക്കുകൾ, ആകാശങ്ങളിലുള്ള മലക്കുകളാവട്ടെ അതേപോലെ തന്നെ മറ്റു ഭൂമിയിലുള്ള മഹാന്മാരാവട്ടെ, കുല്ലുഹും അബീദുൻ, അവരെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, ഖാലിഊന ലില്ലാ, അള്ളാഹുവിന് വഴങ്ങിക്കൊടുക്കുന്ന അവന്റെ മുന്നിൽ താഴ്മ കാണിക്കുന്നവരാണ്. ലാ യശ്ഫഊന ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി ലിമൻ ഇർതലാ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവന്റെ അനുവാദത്തോടെ മാത്രമേ ഇവർ ശുപാർശ ചെയ്യുകയുള്ളൂ. വലൈസു ഇൻദഹുക്കൽ ഉമറായി ഇൻദമുലൂക്കിഹിം, ഈ മലക്കുകളാവട്ടെ മറ്റു മഹാന്മാരാവട്ടെ അവരൊന്നും അള്ളാഹുവിന്റെ അടുത്ത്, രാജാക്കന്മാരുടെ അടുത്ത്, മന്ത്രിമാർക്കുള്ളത് പോലത്തെ സ്ഥാനമുള്ളവരല്ല. യശ്ഫഊന ഇൻദഹും ബിഗൈരി ഇസ്നിഹിം ഫീമാ അഹബ്ബഹുൽ മുലൂക്കു, രാജാക്കന്മാർ ഇഷ്ടപ്പെടുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ അവർ നിരോധിച്ചിട്ടുള്ള വിഷയത്തിലൊക്കെ അവരുടെ സമ്മതമില്ലാതെ രാജാക്കന്മാരുടെ അടുത്ത് ശുപാർശ ചെയ്യുന്ന മന്ത്രിമാരെപ്പോലെയല്ല
അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളാവട്ടെ മറ്റു മഹാന്മാരാവട്ടെ, അപ്പൊ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെയുള്ള ശുപാർശ ഇവിടെ നടക്കുന്നുണ്ട്. ആ ശുപാർശയെ നിരാകരിക്കാനും പാടില്ല. അത് വസ്തുതാപരമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള സംഗതി തന്നെയാണ്. ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില സഹോദരങ്ങൾ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുന്നത് കാണാം. ശുപാർശ പ്രതീക്ഷിച്ച തന്നെയാണ് മക്കത്തെ മുശരിക്ക് അടക്കമുള്ള എല്ലാ മുശരിക്കും പറ്റിയ കുഴപ്പം എന്ന്. ശുപാർശ പ്രതീക്ഷിച്ചതല്ല കുഴപ്പം എന്നിപ്പോ മനസ്സിലായില്ലേ? കാരണം എന്താ, ഇവര് പ്രതീക്ഷിച്ച ശുപാർശ എങ്ങനെയാന്ന് എല്ലാ മഹാന്മാരും പറയാണ്. രാജാക്കന്മാരുടെ സമ്മതമില്ലാതെ തന്നെ ശുപാർശ ചെയ്യുന്ന മന്ത്രിമാരെ പോലെയല്ല അള്ളാഹുവിന്റെ അടുക്കൽ മഹാന്മാരാരും. അള്ളാഹിന്റെ സമ്മത പ്രകാരമേ അവർ ശുപാർശ ചെയ്യൂ. ലാ യശ്ഫഉന ഇൻദഹു ഇല്ലാ ബിഇസ്നിഹി. അള്ളാഹിന്റെ സമ്മതപ്രകാരം ലിമൻ നിർത്തല്ല, അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയേ മഹാന്മാർ ശുപാർശ ചെയ്യുകയുള്ളൂ. അപ്പൊ ഇതൊന്ന് പച്ചയായിട്ട് മനസ്സിലായ സംഗതി എന്താ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സമ്മതമില്ലാതെ ശുപാർശ ചെയ്ത് ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കുന്നവരാണ് ഞങ്ങളുടെ ദൈവങ്ങൾ, കീഴ്ദൈവങ്ങൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വസ്തുക്കൾക്ക് ആ പ്രതിഷ്ഠകൾക്ക് ആരാധന ചെയ്യുക എന്ന അബദ്ധം ചെയ്തവരാണ് ഇവർ. അതുകൊണ്ടാണ് അവർ തന്നെ പറഞ്ഞത് മാനഅബുദുഹും, ഞങ്ങൾ ഈ ബിംബങ്ങൾക്ക് ആരാധന ചെയ്യുന്നില്ല. ഇല്ലാ ലിയുഖദിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് ഞങ്ങൾ ഇവർ നന്നായിട്ട് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ. അപ്പൊ അതിനുവേണ്ടി ആരാധന ചെയ്യുകയും ഞങ്ങൾ ഈ ബിംബങ്ങൾക്ക് ആരാധന ചെയ്താൽ പടച്ചോനടുത്തുനിന്ന് നിർബന്ധപൂർവം കാര്യങ്ങൾ സാധിപ്പിച്ചു തരികയും ചെയ്യും, അതിന് പടച്ചോന്റെ വക്കാലത്തില്ലാതെ തന്നെ എന്ന അബദ്ധജനിലമായ വിശ്വാസത്തെയാണ് ഖുർആൻ ഇവിടെ നിരാകരിക്കുന്നത്. ഈ ആയത്തോതിയിട്ട് ശുപാർശ പ്രതീക്ഷിച്ച തന്നെയാണ് അവർക്ക് കുഴപ്പം, അതന്നെയാണ് ഇന്നുള്ള ഏകദൈവ വിശ്വാസികളായ മുസ്ലിമുകൾക്കും കുഴപ്പം എന്ന് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് പറയാൻ ചിലർ കാണിക്കുന്ന അസാമാന്യ മെയ്വഴക്കം, അത് വിശുദ്ധ ഖുർആനിന്റെ മേലിലുള്ള ശക്തമായ കടന്നുകയറ്റമാണെന്ന് വിനീതമായിട്ട് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അത് വളരെ ഗുരുതരമായിട്ടുള്ള ദുർവ്യാഖ്യാനമാണ് നമ്മൾ ചിന്തിക്കണം. കാരണം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ശുപാർശ, അത് അള്ളാഹിന്റെ അനുമതിയോടുകൂടെ നടക്കുന്ന ശുപാർശയാണ്. ആ ശുപാർശയെ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ സമ്മതം അല്ലാതെ ആരാ ശുപാർശ ചെയ്യാൻ? അപ്പൊ സമ്മതത്തോടുള്ള ശുപാർശ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞില്ലേ, ഞാൻ ശുപാർശ ചെയ്യുമെന്ന്, അള്ളാഹിന്റെ റസൂൽ ഷെഫി ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ശുപാർശയെ നിരാകരിക്കുന്നത് ശരിയല്ല, മറിച്ച് ശുപാർശക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന അബദ്ധം, അതാണ് മുസ്ലിംകൾ ചെയ്തത്. അത് മുസ്ലിമീങ്ങൾ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ബഹുമാനിക്കുന്നതിനോട് ഒരേപോലെയാണ് രണ്ടും എന്ന് പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി ചില സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത് ഖുർആനിനോടുള്ള ശക്തമായ ദുർവ്യാഖ്യാനവും ഇസ്ലാമിക പ്രമാണങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിഷേധവുമാണ് എന്ന് ഗൌരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിൽ വിധി പ്രഖ്യാപിക്കുന്നതാണ്. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ തർക്കത്തിലായ വിഷയങ്ങൾ, ഏതൊരു വിഷയത്തിലാണോ തർക്കത്തിലായിരുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ്, മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ്. ആരാധിച്ചിട്ട് ആരാധിച്ചാൽ ഇവരെന്താവും ഞങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ സമ്മതമല്ലാതെ തന്നെ ശുപാർശ ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുമെന്ന് വിശ്വസിച്ചതാണ് മുശ്രിക്കിന്റെ കുഴപ്പം. എന്നാൽ ഒരു മുസ്ലിമും റസൂലുള്ള അടക്കം എല്ലാ മഹാന്മാരും അള്ളാഹിന്റെ അനുമതിയോടെ ശുപാർശ ചെയ്യുന്നവരാണ് എന്ന വിശ്വാസക്കാരാണ്. അപ്പൊ ഒന്ന് അനുമതിയോടെ ശുപാർശ ചെയ്യും എന്നതിനെ നിരാകരിച്ചാൽ അത് ഖുർആനിനെ നിക്കരിക്കലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അഥവാ ഓവർസ്മാർട്ട് കളിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്, അവര് ഖുർആനിനോട് കാണിക്കുന്ന വല്ലാത്തൊരു കയ്യേറ്റമാണിത് എന്നുകൂടി മനസ്സിലാക്കണം എന്നുണർത്താനാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബും കഫാർ, കള്ളനും അതേപോലെ തന്നെ വലിയ നിഷേധിയുമായിട്ടുള്ള ഒരുത്തനെയും അള്ളാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല. അപ്പോ ഇവിടെ നിഷേധികളാണ് ഇവർ, ഇവർ വിശ്വാസികളല്ല. ഈ മുശ്രിക്കൾ എന്ന് പറയുന്നത് അവർ നിഷേധികളാണ്, അവർ വിശ്വാസികളല്ല എന്നാണ് പച്ചയായിട്ട് ഖുർആൻ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇത്രയും വ്യക്തമായിട്ട് വിശദീകരിക്കപ്പെട്ട ഒരു സംഭവത്തെ ഔലിയാക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ ശുപാർശക്കാരായി കണ്ടാൽ
അത് ഇതിനോട് ചേർത്ത് പറയാൻ പാടില്ല, അത് അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ ചെയ്യുമെന്ന് തന്നെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. അത് അല്ലാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിന്നുമ്മത്തി, എന്റെ സമുദായത്തിലെ ദോഷികൾക്ക് എന്റെ ശുപാർശ ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് മഹ്ഷർ മൈതാനിയിൽ ആദ്യമായി നടത്തുന്ന മഹത്തായ ശുപാർശയെ സംബന്ധിച്ച് വിശാലമായ ഹദീസ് ഇമാം ബുഖാരി അടക്കം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, സഹീഹിൽ അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, എല്ലാ അമ്പിയാക്കളുടെ അടുത്തും ജനങ്ങൾ കയറിയിറങ്ങും നിങ്ങളൊന്ന് പഠിച്ചവരുടെ ആൾക്ക് വേണ്ടി പറയണമെന്ന് പറഞ്ഞ്. എല്ലാ നബിമാരും പറയും ലസ്തുലഹ, ഇന്ന് ഞാനതിന് അർഹനല്ല എന്ന്. പക്ഷെ നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്തെത്തുമ്പോൾ റസൂലുള്ള പറയും അനലഹ, ഞാൻ തന്നെയാണ് അതിന് അർഹനെന്ന്. അങ്ങനെ മുത്തുനബി അർശിന്റെ ചുവട്ടിൽ സുജൂദിൽ കിടക്കുകയും അള്ളാഹുവിനെ ചില സ്തുതിവചനങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു തആല നബി തങ്ങളോട് പറയുന്നു, നബിയെ തല ഉയർത്തു, അങ്ങ് ചോദിച്ചോളൂ, ഞാൻ തരാം, ശുപാർശ ചെയ്തോളൂ, സ്വീകരിക്കാം. അപ്പൊ ശുപാർശ എന്ന് പറയുന്നത് 100% നിരാകരിക്കുന്നത് ശരിയല്ല. അത് ഖുർആനിനെതിരാണ്, സുന്നത്തിനുമെതിരാണ്. അതേസമയത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്ന അബദ്ധമാണ് മുശ്രിക്കുകൾക്ക് പറ്റിയത്. അതിനോട് മുസ്ലിമീങ്ങളെ തുലനം ചെയ്യുന്നത് മഹാപാർദകമാകുന്നു. അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ അലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.